ഹലോ എല്ലാവർക്കും. ഏറ്റവും പുതിയൊരു മൂവി റിവീലേക്ക് സർപ്രൈസ്. നമ്മൾ റിവീൽ ചെയ്യാൻ വേണ്ട മൂവിയല്ല, ഒരു സീരീസ് ആണ്. നമ്മുടെ സോണി ലൈവിൽ റിലീസ്ഡ് മൺവത്ത് ബഡ്രൈസ് എന്ന് പറയുന്ന സീരീസ് നമ്മൾ ഡീറ്റെയിൽ ആയി പറയാൻ വേണ്ടി പോകുന്നത്. മൊത്തം 8 എപ്പിസോഡായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ തോന്നുന്നു റിലീസ് ചെയ്തു, ഒക്ടോബർ മാസത്തിൽ തന്നെയാണ്. അപ്പോൾ അടുത്ത ഞാൻ കാണാൻ ഇടയായത്. അപ്പോൾ കണ്ടപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ എത്തിക്കണമെന്ന് തോന്നി. നമുക്ക് എന്തായാലും അധികം സമയങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂലായിട്ട് തന്നെ കിടക്കാം. മൺവത്ത് ബഡ്വൈസിനെ കുറിച്ച് പറയുമ്പോൾ, മാഡ്രസിനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുക, മൺവത്ത് എന്ന് പറയുന്ന നഗരത്തിൽ നടന്നിട്ടുള്ള ദുരൂഹമായ കൊലപാതകത്തിൻ്റെ ഒരു കഥയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ നമുക്കെന്തൊരു ഭയപ്പെടുത്തുന്ന എന്താണെങ്കിലും തീമെന്ന് കാണാൻ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഈ നോർത്ത് ഇന്ത്യയിലും പല പല ഇന്ത്യക്കുള്ളിൽ തന്നെ പല പല സ്ഥലത്തും നടക്കുന്ന യഥാർത്ഥമായ സംഭവത്തെ ആസ്പദമാക്കിയിട്ടാണ് കഥ മുന്നോട്ട് പോയിട്ടുള്ളത്. അതൊരു പരിധിക്ക് അപ്പുറത്തോട്ടും വിജയിക്കാൻ സാധിച്ചു തന്നെയാണ് ഏറ്റവും എടുത്തു പറയാനുള്ളത്. കാരണം അതിൽ പറഞ്ഞിട്ടുള്ള പലതും സത്യമായ കാര്യം തന്നെയാണ്. കൂടുതലും ഈ നോർത്ത് ഇന്ത്യൻ രാജ്യങ്ങളിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കഥ തന്നെയാണ് ഈ അനാചാരമായിട്ടുള്ള ആചാരങ്ങളുണ്ടല്ലോ, ആവശ്യമില്ലാത്ത ആചാരങ്ങൾ ഇപ്പോഴും വിശ്വാസം നടക്കുന്ന കുറേ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നേർക്കാഴ്ച തന്നെയാണ് ഈ ചിത്രത്തിൽ പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ ഗിരീഷ് എന്ന് പറഞ്ഞിട്ടുള്ള മലയാളി താരമാണെന്ന് തോന്നുന്നു, അല്ല മലയാളി ആയിട്ടുള്ള വ്യക്തിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹമാണ് ഇതിൻ്റെ രചന. സോണി ലീവിൽ 8 എപ്പിസോഡ് മുന്നോട്ട് പോകുന്നുണ്ട്. ഓരോ എപ്പിസോഡും ഏകദേശം 30-45 മിനിറ്റായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിൽ കഥ നോക്കുകയാണെങ്കിൽ തുടക്കം തന്നെ എന്താ പറയുക, നമ്മളൊരു ഒരു കഥ പറയുന്നതാണ്. ഒരു പോലീസുകാരൻ ക്ലാസ് എടുക്കുന്ന ഭാഗത്തമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. അതായത് ഇന്ന സ്ഥലത്ത് തന്നെ കൊലപാതകം നടന്നു. അതായത് തന്നെ താഴെയുള്ള കുറേ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഈ കൊലപാതകം എങ്ങനെയാണ് തെളിയിക്കുക, ഒരു കൊലപാതകം രണ്ട് വഴിയൊന്ന് കൊല ചെയ്ത കാരണവും അതിപ്പുറത്തെ എന്തിനു വേണ്ടി എവിടെ വെച്ച് ചെയ്ത രണ്ട് അന്വേഷണമുണ്ട്. അത് കൃത്യമായി അന്വേഷിക്കണം, തെറ്റുപറ്റാൻ പാടില്ല. തെളിവുകൾ അങ്ങനെ കണ്ടെത്തണം. വേണ്ടോ ചെറിയ ക്ലാസ് തീർക്കുന്നു. അതിനിടയ്ക്ക് മുഖ്യമന്ത്രി കാണുമെന്ന് പറയുന്നപ്പം മൺവത്ത് എന്ന് പറയുന്ന നഗരത്തിലേക്ക് അവിടുത്തെ ആൾക്കാരെ റെക്കമെൻഡ് ചെയ്ത് പുതിയൊരു എസ്ഐനെ വേണം. ആ കേസ് താൻ അന്വേഷിക്കണം എന്ന് പറയുന്നു. കുൽക്കർണി എന്ന് പറയുന്ന ഒരു മറ്റൊരു കഥാപാത്രം ഇതിൽ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ കഥാപാത്രം അങ്ങനെ മൺവത്തിലേക്ക് എത്തുന്നു. അത് ചെറിയൊരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ ഒരുപാട് ആചാരങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് സ്ത്രീകളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന ഒരു കൊലപാതകി, അല്ലെങ്കിൽ അതിന് പിന്നിൽ ആരാണെന്ന് അന്വേഷിക്കുന്നതൊക്കെ മുന്നോട്ട് പോയിട്ടുള്ളത്. മൊത്തം 8 എപ്പിസോഡിലും 8 കൊലപാതകം നടന്നിട്ടുണ്ട്. അതായത് ഏകദേശം 18 മാസത്തിനുള്ളിൽ 8 കൊലപാതകം നടന്നു. അപ്പോൾ ജനങ്ങൾ ഒരുപാട് ഭീകരതയാണ്. അതായത് കാണാണ്ട് നിൽക്കുന്ന കുട്ടികളെ മുതൽ സ്ത്രീകളെ വരെയും തട്ടിക്കൊണ്ട് പോവുക, അവരുടെ പ്രൈവറ്റ് പാർട്സിൽ എന്താ പറയുക ഉപദ്രവിക്കുക, റേപ്പ് ചെയ്യുക, കൊല ചെയ്ത് ഒരു സ്ഥലത്ത് ഉപേക്ഷിക്കപ്പെടുക, അതാണ് കഥ മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ആരായിരിക്കും അതിൽ പെണ്ണിലൊന്ന് മുന്നോട്ട് പോകുന്നുണ്ട്. അവിടെ കുറേ ആചാരങ്ങളും കുറേ ദുർമന്ത്രവാദികളും ഒക്കെ അവരെ പിന്നിലോട്ട് അന്വേഷണം പോകുന്നു. പക്ഷേ എവിടെയും അന്വേഷണം എത്തുന്നില്ല. ലാസ്റ്റ് കൃത്യമായ സ്ഥലത്ത് കണ്ടെത്തുന്നു. അതാണ് സ്റ്റോറി മുന്നോട്ട് പോയിട്ടുള്ളത്. എടുത്തു പറയാനുള്ളത് ഇതിൻ്റെ ഒരു തീമാണ്. കാരണം ഇങ്ങനൊരു കണ്ടൻറ്റ് ഒരു പക്ഷേ ഈ സീരിയസ് ലെവലിലോ അല്ലെങ്കിൽ ഇന്ത്യൻ ഫിലിമിലോ ഒന്ന് പോയിട്ടില്ല. പക്ഷേ ഇത് സത്യമായിട്ട് നമ്മുടെ പല പല സ്ഥലങ്ങളിലും നടക്കുന്ന ഒരു ആചാരം തന്നെയാണ്. ഉദാഹരണം പറയാച്ച പ്രധാനമായിട്ടും കുട്ടികൾ ഇല്ലാത്തവർക്ക് വേണ്ടി ഒരുപാട് സ്ഥലം ഒരുപാട് പൂജ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക സംഭവത്തിന് വേണ്ടിയിട്ട് ചിലയിടത്ത് നഗ്ന പൂജ എന്ന് പറയും, അല്ലെങ്കിൽ പല സ്ഥലത്തും പ്രൈവറ്റ് പാർട്സ് ഉപയോഗിച്ചിട്ട് അവിടെ നടക്കുന്ന ഒരു പൂജ ഉണ്ട്. അപ്പോൾ ഈ ഇതിൻ്റെ ലക്ഷ്യമായി എന്താ മുന്നോട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളില്ലാത്ത ഒരു ദമ്പതിമാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കൊല ചെയ്യുന്നുണ്ട്. അതായത് സ്ത്രീകളെ കൊന്നിട്ട് അവരുടെ പ്രൈവറ്റ് പാർട്സിൽ നിന്നും ഒരു രക്തം കൊടുക്കുന്നു, അത് വെച്ച് പൂജ ചെയ്യുന്നു. ദുർമന്ത്രവാദം കാരണങ്ങളൊക്കെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതിൻ്റെ പുറത്തൊരു ചാരായ കടത്തും ഒരുപാട് പ്രശ്നങ്ങളും കൊലബോധം കാരണം വേറെ സെക്ഷൻ നടന്നു പോകുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ അന്വേഷണ പോലീസ് ഉദ്യോഗസ്ഥന് കഥാനായകൻ തെളിയിക്കുമോ ഇല്ലയോ എന്നൊക്കെയാണ് മൺവത്ത് ഡേയ്സിൽ പറഞ്ഞു പോകാൻ ശ്രമിച്ചിട്ടുള്ളത്. ഏറ്റവും വലിയ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ക്രിപ്റ്റ് തന്നെയാണെങ്കിൽ അതിന് വില്ലനായിട്ട് ഡ്യൂറേഷൻ തന്നെയായിരുന്നു. ചില ഭാഗത്തൊക്കെ ഗംഭീരമായിട്ട് നല്ല രീതിയിൽ ബോറടിപ്പിച്ചു തന്നെയുള്ളൂ. കാരണം ഇത് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം എന്തായിരിക്കും അടുത്ത സ്റ്റെപ്പ് ഒന്ന്. കാരണം ആ തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ 8 എപ്പിസോഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 45 മിനിറ്റും 30 മിനിറ്റൊക്കെ തന്നെയാണ് ഡ്യൂറേഷൻ കടന്നു പോകുന്നത്. അത് നിറെ ലാഗിങ് ആയി പോയി. അപ്പോൾ ആ ലെങ്ത്ത് കുറച്ച് കുറയ്ക്കാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി കണ്ടിരിക്കാൻ സാധിച്ചേനെ. അവരുടെ പശ്ചാത്തലം വരുന്ന ബാലഡ് സ്കോർ ആണെങ്കിലും എല്ലാം കൊള്ളാമായിരുന്നു. ഇമോഷണലി ചില ഭാഗത്ത് കണ്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഓരോ കഥാപാത്രങ്ങളോടും എന്തായിരിക്കും ഈ കഥാപാത്രം ഇങ്ങനെ പലതും ചിന്തിച്ചു പോകുന്നുണ്ട്. കാരണം വ്യക്തമായിട്ട് നാട് കടന്നു പോകുന്ന രണ്ട് വ്യക്തികൾ അതുപോലെ അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ആരായിരിക്കും ഇതിൻ്റെ വില്ലൻ എന്തായിരിക്കും കാരണമെന്നൊക്കെ ആ വ്യക്തമായി കാണിച്ചു തരുന്നു. ഒരു തിരിച്ചറിവിലൂടെ വ്യക്തി മാറുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ മൺവത്ത് ബഡ്വൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രം നമ്മുടെ സോണി ലൈവിൽ ലഭ്യമാണ്. അപ്പോൾ മൺവത്തിലെ കൊലപാതക രഹസ്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ എന്തായാലും ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഒന്ന് കണ്ടു നോക്കുക. നമ്മുടെ സോണി ലൈവിൽ ചിത്രം ലഭ്യമാണ്, കാണാത്തവർ കണ്ടു നോക്കുക. പല മൾട്ടി ലാംഗ്വേജ് ലഭ്യമാണ്. അത് ഹിന്ദിക്ക് പുറമെ തെലുങ്ക്, കന്നഡ, തമിഴ്, മലയാളം ഭാഷ ലഭ്യമാണ്. ഞാൻ മലയാളമാണ് കണ്ടത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡബ്ബിങ് തന്നെയാണ് എടുത്ത് പറയാനായിട്ട് സാധിക്കും. അത് തീർച്ചയായിട്ടും നിങ്ങളൊരു വൺ ടൈം
വേണമെങ്കിൽ കണ്ടു നോക്കാവുന്ന ഒരു ത്രില്ലർ സീരീസ് ഇഷ്ടപ്പെടുന്നവർ കണ്ടു നോക്കാവുന്ന ഒരു ചിത്രം തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നമ്മുടെ ഒരു ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്ന് പരിഗണിക്കുക. അതായിരിക്കും ബൈ ബൈ ഫ്രണ്ട്സ്.